കാരണം ഈ രഞ്ജി താരം ജയമോഹന്റെ കൊലപാതകം, അതിൽ മകൻ അറസ്റ്റിലായിരിക്കുന്നു. ഈ സംസ്കാര ചടങ്ങിലൊക്കെ മകൻ പങ്കെടുത്തു. വളരെ ഞെട്ടിക്കുന്ന വാർത്തയായിരുന്നു കൊലപാതകത്തിന് മുന്നിൽ മകനാണ് എന്നുള്ളത്. പോലീസിന് ഇത് സംബന്ധിച്ച് കൂടുതൽ സൂചനകൾ എന്തൊക്കെയാണ് കിട്ടിയിരിക്കുന്നത്? ആ വീടിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തൊക്കെ വിശദാംശങ്ങൾ നൽകാൻ കഴിയും? വിജയ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മകൻ ഒരു മദ്യത്തിന് അടിമയായ ഒരാളായിരുന്നു. ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന മകൻ അശ്വിൻ എന്നാണ്. പോലീസ് കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുമ്പോൾ പോലും അദ്ദേഹം ഒരു മദ്യലഹരിയിലായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരം ഇങ്ങനെയാണ്. അന്ന്, അതായത് ശനിയാഴ്ച ദിവസം, മരിച്ച ജയമോഹനും ഒപ്പം തന്നെ മകൻ അശ്വിനും മറ്റൊരാളും കൂടി, അയൽക്കാരനായ മറ്റൊരാളും കൂടി, ഇവിടെ വീട്ടിലിരുന്ന് മദ്യപിച്ചു. ഇവിടെ മദ്യപിച്ച് അതിനുശേഷം അയൽക്കാരൻ പുറത്തേക്ക് പോയി എന്നാണ് അയൽക്കാരൻ ഇപ്പോൾ പോലീസിന് കൊടുത്തിരിക്കുന്ന മൊഴി. അതിനുശേഷം ജയമോഹനും മകനും തമ്മിൽ അദ്ദേഹത്തിൻ്റെ ചില സാമ്പത്തിക ഇടപാടുകളെ ചൊല്ലിയുള്ള ഒരു വാക്കുതർക്കമുണ്ടായി. ആ വാക്കുതർക്കത്തിനിടയിൽ അശ്വിൻ ജയമോഹനെ മർദ്ദിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. മർദ്ദിച്ച് ആ മർദ്ദനമേറ്റ് ജയമോഹൻ താഴേക്ക് വീഴുകയും തുടർന്ന് ജയമോഹൻ്റെ മൃതദേഹം അടുത്ത മുറിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് അശ്വിനിൽ നിന്ന് ലഭിക്കുന്ന മൊഴി. അതായത് ഞാനിപ്പോൾ നിൽക്കുന്ന വീടിൻ്റെ ഇതാണ് വീടിൽ അന്ന് ജയമോഹനും അദ്ദേഹത്തിൻ്റെ മകനും മറ്റൊരാളും ഒക്കെ ചേർന്ന് മദ്യപിച്ചിരുന്ന സിറ്റ് ഔട്ട്. ഈ ഇവിടെ വെച്ച് മദ്യപിക്കുന്നു. മദ്യപിച്ചതിന് ശേഷം വാക്കുതർക്കമുണ്ടായി. ഇവിടെ തന്നെയാണ് ജയമോഹനെ പിടിച്ച് തള്ളിയിടുന്നത്. നിലത്തേക്ക് ജയമോഹൻ വീണതിനെ തുടർന്ന് തൊട്ടപ്പുറത്ത് മറ്റൊരു മുറിയുണ്ട്. ഇതിനോട്, ഈ സിറ്റ് ഔട്ടിനോട് ചേർന്ന് തന്നെ മറ്റൊരു മുറിയുണ്ട്. അവിടെയാണ് ഏറെക്കാലമായി അശ്വിൻ താമസിക്കുന്ന മുറി. അവിടെയാണ് തൊട്ടപ്പുറത്ത് കാണുന്ന ആ വാതിൽ. അവിടേക്ക് അശ്വിൻ ജയമോഹന്റെ മൃതദേഹം വലിച്ചുകൊണ്ട് പോവുകയായിരുന്നു. വലിച്ചുകൊണ്ട് പോയി ഈ മുറിയിൽ ഇടുകയായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നീട് രണ്ട് ദിവസം കഴിഞ്ഞ് തിങ്കളാഴ്ച രാവിലെ ഇവിടെ സ്ഥിരമായി ഇവിടുത്തെ മാലിന്യങ്ങളൊക്കെ ശേഖരിക്കാൻ വരുന്ന ഒരു കുടുംബശ്രീ പ്രവർത്തകയുണ്ട്. അവർ വരുമ്പോൾ വീട്ടിൽ അനക്കവും ഇല്ലാത്തതിനെ തുടർന്നാണ് തൊട്ട് മുകളിലെ വീട്ടിൽ രണ്ട് വാടകക്കാർ താമസിക്കുന്നുണ്ട്. അന്ന് ഈ കുടുംബശ്രീ പ്രവർത്തക പറഞ്ഞതനുസരിച്ച് വാടകക്കാർ ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഈ ജനാലയിലൂടെയാണ് ഈ മുറിയിൽ ജയമോഹന്റെ മൃതദേഹം കിടക്കുന്നതായി കണ്ടത്. അപ്പോഴും അശ്വിൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് അദ്ദേഹം മരിച്ച് 2 ദിവസം കഴിഞ്ഞ് ചെറിയ ദുർഗന്ധവും മറ്റും വമിക്കുന്നുണ്ടായിരുന്നു എന്ന് നാട്ടുകാർ പറയുന്നു. അത്തരത്തിൽ നാട്ടുകാർക്ക് വരെ ദുർഗന്ധം അനുഭവപ്പെട്ടിട്ട് പോലും അശ്വിന് അതേക്കുറിച്ചുള്ള ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ഈ 2 ദിവസവും ഈ മൃതദേഹത്തിനൊപ്പം തന്നെ അശ്വിനും ഈ വീട്ടിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുശേഷം തിങ്കളാഴ്ച മൃതദേഹം കണ്ടെത്തുന്നു. തുടർന്ന് തിങ്കളാഴ്ച രാത്രിയിൽ സംസ്കാര ചടങ്ങുകളും നടത്തുന്നു. അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ ബലപ്രയോഗത്തിനിടെ ഉണ്ടാകുന്ന പോലുള്ള മുറിവുകൾ ഉണ്ട് എന്ന് പോലീസിന് വിവരം ലഭിച്ചു. അതേ തുടർന്ന് അശ്വിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും ചെയ്തു. ഇപ്പോൾ എന്തായാലും അശ്വിന് പുറമെ ഒരു അയൽക്കാരനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സംഭവത്തിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. നിലവിൽ എന്തായാലും അതുമായി ബന്ധപ്പെടുത്താൻ പറ്റുന്ന തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. വിശദമായ ചോദ്യം ചെയ്യൽ ഇപ്പോഴും അയൽക്കാരനുമായി ബന്ധപ്പെട്ട ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ശരി ശ്യാം.